പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അപ്പസ്തോലിക അനുശാസനത്തിൻ്റെ പഠനത്തിലാണ് നമ്മൾ. ഇന്ന് 14-ാം തീയതി ജൂലൈ മാസം 2024. ഈ പഠന പരമ്പരയിൽ 962-ാമത്തെ എപ്പിസോഡാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവും സഭയെക്കുറിച്ചുള്ള അറിവും വളർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് തന്നെ നിത്യാനന്ദം അനുഭവിക്കുന്ന വലിയ ഒരു അവസ്ഥാവിശേഷമാണ്. നിത്യാനന്ദം മരണാനന്തരം മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. നിത്യാനന്ദം ആ മരണാനന്തരം വീണ്ടും വരുന്ന ഈശോയുമായിട്ട് കണ്ടുമുട്ടും എന്ന പ്രതീക്ഷ നമുക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ നിത്യാനന്ദം, നിത്യസമാധാനം ലഭിക്കുന്നു. അതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. 2565-ാമത്തെ ഖണ്ഡികയിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ രാജകീയ ത്രിത്വം നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യ ചേതനയിൽ വസിക്കുന്നു എന്നതാണ് സ്വർഗരാജ്യത്തിൻ്റെ കൃപാവരം. സ്നേഹമുള്ളവരെ, നമ്മൾ ഏതാണ്ട് 100-ഓളം ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ കുർബാനയെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ ലഭിക്കുന്നതിനായിട്ട്. സീറോ മലബാർ സഭ ഈശോയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ 23 വ്യക്തിസഭകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും എല്ലാ പൗരസ്ത്യ സഭകളും കത്തോലിക്ക സഭയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാരമ്പര്യമാണെന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1995-ലാണ് കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് സഭയ്ക്ക് നൽകിയത്. അത് കിഴക്കിൻ്റെ മഹത്വം എന്ന മറ്റൊരു അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 1-ാം ശതാബ്ദി ആഘോഷം പ്രമാണിച്ചാണ്. അതോടൊപ്പം പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള 2-ാം വറ്റിക്കാൻ സൂനകദോസിൻ്റെ ഡിക്രിയും, ഇത് മൂന്നും നമ്മൾ ഒരുമിച്ച് കാണണം. അതിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പൗരസ്ത്യ സഭയുടെ പ്രത്യേകതകളും ആ സഭയിൽ നമ്മൾ പാലിക്കേണ്ടതായ അച്ചടക്കവും നമ്മൾ അനുഭവിക്കേണ്ടതായ മഹത്വവുമാണ്. സ്നേഹമുള്ളവരെയും, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹത്വം അതിൻ്റെ പാരമ്പര്യത്തിലൂടെ 2000 വർഷമായിട്ട് മങ്ങലേക്കാതെ, വിള്ളലില്ലാതെ, ഒട്ടും കുറയാതെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു മാർപ്പാപ്പയ്ക്കും അതിൽ മാറ്റം വരുത്താനുള്ള അധികാരമില്ല. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും കൂടുതൽ വ്യക്തമാകാനും അവരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കാനുമായി നമുക്ക് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ തുറന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയത് സുഭാഷിതം 6:6 പറയുന്നതാണ്, മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം
ഏഴാം അധ്യായം 14 വചനത്തിൽ പറയുന്നത്, അത് മനുഷ്യർക്ക് അക്ഷയ നിധിയാണ്, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഓ ദൈവമേ, ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ. എന്തോ എറുമ്പിനെ കണ്ട് പഠിക്കുക, അതിൻ്റെ ജ്ഞാനം നോക്കും. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറ ഒരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. എറുമ്പിനെ കണ്ട് പഠിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:14 പറയുന്നത്, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ഓ ദൈവമേ, മനുഷ്യർക്ക് അക്ഷയനിധിയായ ജ്ഞാനം നൽകണമേ. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ജ്ഞാനം നൽകണമേ. അവരുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ജ്ഞാനം 7:21 പറയുന്നത്, നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. സ്നേഹമുള്ളവരെ, ദാഹിക്കുവിൻ. ഈ ജ്ഞാനം നാം എല്ലാവരിലും, പ്രത്യേകിച്ച് എറണാകുളത്ത് സഭാ മക്കളിൽ ഈ ജ്ഞാനം പ്രസരിക്കുമാറാകട്ടെ. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. സകലവും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവരുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷമമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയുംകാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴിഞ്ഞിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവതും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ഛേദനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേയുംകാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഭൂമിയിൽ
ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തും. ഓ ജ്ഞാനമേ, എല്ലാവരും ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം ജ്ഞാനത്തിനായിട്ട്. വരുവിൻ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം ഏഴാമത്തെ ഖണ്ഡിക. സുവിശേഷം, സഭകൾ, സംസ്കാരം. ഒന്നുകൂടി ആ ഭാഗം വായിക്കാൻ പോവുകയാണ്. മറ്റവസരങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ പൗരസ്ത്യ ക്രിസ്തീയതയിൽ കാണുന്ന മഹത്തായ മൂല്യങ്ങൾ, പ്രധാനമായ ഒന്ന്, ജനതകളോടും അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധയാണ്. ദൈവവചനവും അവൻ്റെ സ്തുതികളും ഓരോ ഭാഷയിലും മാറ്റുലിക്കൊള്ളാൻ വേണ്ടിയാണത്. ഈ വിഷയത്തെക്കുറിച്ച് സ്ലാവോറും അപ്പസ്തോലി എന്ന ചാക്രിക ലേഖനത്തിൽ ഞാൻ പരിചിന്തിക്കുകയുണ്ടായി. ആർക്കാണോ തങ്ങൾ സുവിശേഷം എത്തിച്ചത്, അവരോട് എല്ലാ കാര്യങ്ങളിലും സാധർമ്മ്യമുള്ളവരായി തീരാൻ വിശുദ്ധ സിറിലും വിശുദ്ധ മെത്തോഡിയസും ആഗ്രഹിച്ചിരുന്നു എന്ന് അവിടെ ഞാൻ എടുത്തു കാണിക്കുകയുണ്ടായി. സ്ലാവാരും അപ്പസ്തോലി എന്ന ഒരു ചാക്രിക ലേഖനമാണ്. അതായത് സ്ലാവിക് ജനതയിൽ ഇങ്ങനെ അവർ സുവിശേഷത്തിൻ്റെ പഠനം നടത്തി. അവർ അവരുടെ മാതൃഭാഷയല്ല, അവരുടെ സംസ്കാരമല്ല ഇവരെ പഠിപ്പിച്ചത്, ഇവരുടെ സംസ്കാരത്തെ തന്നെ സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ അവരുടെ ഭാഷയ്ക്ക് ലിപികളുണ്ടാക്കി ആ ഭാഷയിലൂടെ അവരെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകൾ എന്ന് പറയുന്നത് 23 വ്യക്തി സഭകളായിട്ട് മാറിയത്. പൗരസ്ത്യ ആരാധനക്രമത്തിൽ വളരെ പ്രധാന സ്ഥാനം ആ സാധാരണ മനുഷ്യർക്കും അവരിൽ ദൈവം നൽകാൻ ആഗ്രഹിച്ച ആ ജ്ഞാനവുമാണ്. അതുകൊണ്ട് വിശുദ്ധ സിറിൽ മെത്തോഡിയോസിൻ്റെ പ്രവർത്തനത്തെ സഭ വളരെയധികം അഭിമാനത്തോടെ കാണുകയും ഇതിൻ്റെ മൂന്നാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഒരു മാർപ്പാപ്പ തന്നെ അവരുടെ ആ സമൂഹത്തിൽ നിന്നുണ്ടായി. ആരാണ് ആ മാർപ്പാപ്പ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അപ്പോൾ ജന്മന പൗരസ്ത്യ സഭയിൽ ജനിച്ച ആളാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ് മൂന്നാമത്തെ ഖണ്ഡികയുടെ ആദ്യത്തിൽ, ഏത് ജനതകളുടെ പക്കലേക്കാണോ വിശുദ്ധരായ സിറിൽ മെത്തോഡിയസ് എന്ന രണ്ട് സഹോദരന്മാർ പോയത്, അവരുടെ വിളിയിൽ സ്ലാവു ജനതയുടെ തന്നെ പുത്രനായ ഒരു പാപ്പ പ്രത്യേകിച്ചും തരളിതഹൃദയനാകുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വിശുദ്ധ തോമസ് ലീഹായുടെ മക്കളായ കിഴക്കൻ സഭകളിൽ, തോമസ് ലീഹായുടെ ശിഷ്യരായ ആദായി മാറി എന്നിവരുടെ, അവർ ആ പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ സുവിശേഷത്തെ, അതോടൊപ്പം ആ ജനതകളുടെ സംസ്കാരത്തെയും കൂടി കോർത്തിണക്കിയിട്ടാണ് നമ്മുടെ സീറോ മലബാർ ആരാധന അല്ലെങ്കിൽ പൗരസ്ത്യ ആരാധന ഉണ്ടായത്. അതുപോലെ മറ്റ് രീതികൾ, മലങ്കര രീതും ബൈസൻറ്റൈൻ രീതും
കോപ്റ്റിക് റീത്തുകളും എല്ലാം. സ്നേഹമുള്ളവരെയും, ഈ ഒരു ആശയമാണ് ഇന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒരു ആരാധനക്രമം ദൈവം പ്രത്യേകമായി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനെ മറ്റ് ആരാധനക്രമങ്ങളുമായിട്ട് കലർത്താൻ പാടില്ല. അത് സഭയുടെ അടിസ്ഥാനമായ ഒരു തത്വമായിട്ട് ഈ സിറിൽ മെത്തോഡിയോസിൻ്റെ കാലത്തും അവരത് മാറ്റിയില്ല. തങ്ങൾ സുവിശേഷകൾ കഴിച്ച ജനതകളുടെ സ്വന്തം സംസ്കാരത്തിൽ സുവിശേഷം അവതരിപ്പിക്കുക വഴി ആ സംസ്കാരത്തെ അഥവാ സംസ്കാരങ്ങളെ തന്നെ രൂപീകരിക്കാനും വികസിപ്പിക്കാനും വിശുദ്ധരായ സിറിലിനും മെത്തോഡിയസിനും കഴിഞ്ഞു എന്നത് അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മൾ പൈതൃകമായിട്ട് തുറന്നു കൊണ്ടുവന്നിരുന്ന ആ പൗരസ്ത്യ ആരാധനാക്രമത്തെ ഒരു എറണാകുളം അംഗമായി രൂപതയിൽ അതിന് വ്യത്യാസം വരുത്തി, അങ്ങനെയാണ് ഈ ജനാഭിമുഖ കുർബാന ഉണ്ടായത് എറണാകുളത്ത്. അപ്പോൾ രണ്ടാം വത്തിക്കാൻ സൂനകദോസിലെ ഓറിയന്റാലിയം എക്ലിസിയാരും എന്ന പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഈ പൗരസ്ത്യാരാധനക്രമത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പ്രദേശങ്ങൾ മാറ്റം വരുത്തിയാൽ അവർ അത് തിരിച്ച് അതിലേക്ക് വരേണ്ടതാണ്, അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരണം. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരാനും അങ്ങനെ സഭയുടെ ആ പൈതൃകത്തെ വാത്സല്യത്തോടെ കാത്തു സൂക്ഷിക്കാനും അതുവഴി പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ് തുളുമ്പാനും ദൈവത്തിൻ്റെ സുവിശേഷം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രസരിക്കാനും മനുഷ്യരിൽ ദൈവം നൽകിയിരിക്കുന്ന സംസ്കാരവും അതുപോലെ വളരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ തുടരുകയാണ് വിവിധ സംസ്കാരങ്ങളോടുള്ള അവരുടെ ബഹുമാനവും പരിഗണനയും സഭയുടെ സാർവത്രികതയോടുള്ള ഉത്കടമായ താൽപ്പര്യവും അവൻ സമന്വയിപ്പിച്ചു. വിവിധ സംസ്കാരങ്ങളോടുള്ള അവരുടെ ബഹുമാനവും പരിഗണനയും, അതാണ് സഭയുടെ സാർവത്രികതയോടുള്ള ഉത്കടമായ താൽപ്പര്യം. അപ്പോൾ നമ്മൾക്ക് പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ സംസ്കാരം നിലനിർത്തണം, എന്നാൽ അതേസമയം സാർവത്രിക സഭയോടുള്ള ഉത്കടമായ താൽപ്പര്യവും അവർ സമന്വയിപ്പിച്ചു. ആ സാർവത്രിക സഭയും പൗരസ്ത്യ സഭയും കൂടിച്ചേരുമ്പോഴാണ് സഭ ഈശോയുടെ ശരീരമാകുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, സഭ ഈശോയുടെ ശരീരമാണ്. രണ്ട് ശ്വാസകോശമുണ്ട്, രണ്ട് ശ്വാസകോശം, ഇടതും വലതും, അതായത് കിഴക്കും പടിഞ്ഞാറും. സഭ ഈ രണ്ട് ശ്വാസകോശത്തിലൂടെയാണ് ശ്വസിക്കുന്നതും ജീവിക്കുന്നതും സഭാജീവിതത്തെ ഉയർത്തുന്നതും. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രയാസം നമ്മുടെ ഒരു ലോക്കലായിട്ട് ഒരു പ്രത്യേക ആഗ്രഹത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ കീഴിലാണെന്ന് മനസ്സിലാക്കണം. സഭയുടെ പൈതൃകം എന്ന് പറയുന്നത്
സഭയുടെ വിശ്വാസ സമ്പത്താണ്. സഭാവിശ്വാസത്തിൻ്റെ എക്ലിസിയോളജി, സഭാദൈവശാസ്ത്രത്തിൻ്റെ വലിയൊരു ഘടകമാണ് സഭാ പാരമ്പര്യം. നമുക്കതിനെ ഒന്ന് സ്വീകരിക്കുമ്പോഴും അതനുസരിക്കുമ്പോഴും ഈശോയുടെ കാലം മുതലേയുമുള്ള ആ ഈശോ എങ്ങനെ അപ്പസ്തോലന്മാരോടൊപ്പം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരോടൊപ്പം ഇരുന്ന് എങ്ങനെ ശുശ്രൂഷ ചെയ്തു എന്ന അവിടെ മുതൽ നമ്മൾ ഈ സഭയുടെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അവയവങ്ങളാണ്. അത് നമുക്ക് മനസ്സിലായാൽ എളുപ്പം കാര്യം നടക്കും. നമ്മൾ ഈശോയുടെ അവയവങ്ങളാണ്. ഒരവയവത്തിന് പറയാമോ, നിന്നെക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഞാനാണ് എല്ലാ കാര്യം ചെയ്യണേന്ന്. ഇപ്പോൾ കണ്ണ് പറയോ കാലിനോട്, കാലേ നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനം, ഞാൻ കണ്ടാലല്ലേ നിനക്ക് നടക്കാൻ പറ്റുള്ളൂ. കാല് പറയും, ഞാൻ നടന്നാലല്ലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ഇങ്ങനെ കണ്ണും വിളിച്ചിരിക്കുള്ളൂ, നീ പുതിയ കാര്യം കാണണമെങ്കിൽ ഞാൻ നടക്കണ്ടേ. അപ്പോൾ വായ പറയും, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കും, ഞാൻ വായ തുറന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലല്ലേ നിങ്ങൾക്ക് ശക്തി കിട്ടുള്ളൂ. അപ്പോൾ ഓരോ അവയവങ്ങളും പ്രത്യേകമാം വിധത്തിൽ ഈശോയുടെ ശരീരത്തിൽ വളരെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ആവശ്യമായ കാര്യം അതാണ്. സാർവത്രികതയോടുള്ള ഉൽക്കടമായ താല്പര്യം എന്ന് പറയുന്നത് സാർവത്രികത, അതായത് കത്തോലിസം, സാർവത്രിക സഭ. ആ സാർവത്രിക സഭയോട് ചേർന്ന് നിൽക്കുക. ഞങ്ങൾ വേറെ സഭയുണ്ടാക്കുകയാണ്, ഞങ്ങൾ വേറെ സഭയുണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ലജ്ജാവഹമായ ജ്ഞാനമില്ലായ്മയാണ്. അപ്പോൾ നമ്മുടെ അജ്ഞത കൊണ്ടാണത്. അത് നേടിയെടുക്കാൻ അവർ അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു. തെസലോനിക്കയിൽ നിന്നുള്ള ഈ രണ്ട് സഹോദരന്മാരുടെ മനോഭാവം, അതായത് സിറിൽ ആൻഡ് മെത്തോഡിയോസ് തെസലോനിക്കക്കാരായിരുന്നു. അവർ തെസലോനിയൻ സംസ്കാരം സ്ലാവിക് ജനതകളുടെ മേൽ അടിച്ചേൽപ്പിച്ചില്ല, എന്നാൽ സ്ലാവിക് ജനതകളുടെ സംസ്കാരത്തെ മാറ്റിയില്ല. സഹോദരന്മാരുടെ മനോഭാവം പ്രാചീനകാലത്ത് പല സഭകളുടെയും പ്രത്യേകതയായിരുന്ന ഒരു ശൈലിയെ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് വെളിപാട് തൃപ്തികരമായി പ്രഘോഷിക്കപ്പെടുന്നതും പൂർണ്ണമായി മനസ്സിലാക്കുന്നതും പെന്തക്കോസ്തായുടെ അതിശയങ്ങൾ ആവർത്തിക്കപ്പെട്ടാലെന്ന പോലെ മിശിഹ വിവിധ ജനതകളുടെ ഭാഷകൾ സംസാരിക്കുമ്പോഴും ജനതകൾ സ്വന്തം ഭാഷയിൽ തങ്ങളോടൊത്ത് പ്രകാശന രൂപങ്ങളിലും വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാനും ആരാധന ഗീതങ്ങൾ ആലപിക്കാനും കഴിയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഓരോ ജനതയ്ക്കും സ്വന്തം സംസ്കാരത്തിൻ്റെയും ചിന്തയുടെയും പൈതൃകത്തിനനുസൃതമായി തങ്ങളെ തന്നെ പ്രകാശിപ്പിക്കാനുള്ള അവകാശം മൗലികമാണെന്ന് കൂടുതൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പൗരസ്ത വ്യക്തിസഭകളുടെ അനുഭവം വിജയകരമായ സാംസ്കാരിക അനുരൂപണത്തിന് നമുക്കൊരു ആധികാരിക മാതൃകയാണ്. ഈ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് അതിരുകവിഞ്ഞ ദേശീയവാദത്തിൻ്റെയും സ്വകാര്യ ശ്രദ്ധയുടെയും ആവർത്തനം ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ സുവിശേഷ പ്രഘോഷണം ഓരോ സംസ്കാരത്തിലും വ്യതിരിക്തമായതെന്തോ അതിൽ ആഴത്തിൽ വേരുഴയ്ക്കുകയും സാർവത്രികതയോട് തുറവി പുലർത്തുകയും വേണമെന്ന് നമ്മൾ അറിയണം.
പരസ്പരം സമ്പന്നമാക്കാൻ വേണ്ടിയുള്ള കൈമാറ്റം ഉൾപ്പെടുന്നതാണിത്. സ്നേഹമുള്ളവരെ, ഈ പാരഗ്രാഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പറയുന്നത്, സുവിശേഷ പ്രഘോഷണം ഓരോ സംസ്കാരത്തിലും വ്യതിരിക്തമായത് എന്തോ അതിൽ ആഴത്തിൽ വേരുറയ്ക്കുകയും, ആഴത്തിൽ വേരുറയ്ക്കണം. നമ്മുടെ ഓരോ സഭയുടെയും വ്യക്തിപരമായ ആ സംസ്കാരവും പാരമ്പര്യത്തിലും മാറ്റാൻ പാടില്ല. അത് മാറ്റിയതാണ് ഇന്ന് എറണാകുളത്തുള്ള പ്രശ്നം. അത് മാറ്റി, അന്നത്തെ സഭാധികാരികൾ അത് മാറ്റി. എന്ത് പറയാനാ? എന്നാൽ അതിനുശേഷം ഈ ഡിഗ്രി എല്ലാം ഉണ്ടായിട്ടും അതിൽ പ്രത്യേകമെടുത്ത് പറഞ്ഞിട്ടും മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്നെല്ലാം ഇതിൽ കൃത്യമായി പ്രഘോഷിച്ചിട്ടും ആ സഭാ പ്രബോധനത്തെ ആരും പഠിച്ചില്ല, പരിഗണിച്ചില്ല. ഓ ഈശോയേ, സഹായിക്കണേ. ഓരോ സംസ്കാരത്തിലും വ്യതിരിക്തമായത് എന്തോ അതിൽ ആഴത്തിൽ വേരുപിടിക്കുകയും സാർവത്രികതയോട്. അപ്പോൾ ആ സംസ്കാരം ഇരിക്കെ തന്നെ സാർവത്രിക സഭയുടെ സംസ്കാരത്തോട് നീതി പുലർത്തുകയും വേണം. നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നീതി പുലർത്തണമെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സമ്പന്നരാകാൻ വേണ്ടിയുള്ള കൈമാറ്റമാണത്. പരസ്പരം സമ്പന്നരാകാൻ, സമ്പന്നത എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ വലിയ അടിസ്ഥാനത്തിൽ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് ആറാമത്തെ ഖണ്ഡിക എടുക്കാം. നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ 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 ബൈ.